ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിദരിദ്രനെയും അതിസമ്പന്നനാക്കി മാറ്റാൻ പോകുന്ന ഒരു മാന്ത്രിക കർമ്മത്തെ കുറിച്ചാണ് അത് മാത്രമല്ല ഈ ഒരു കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി അതുമല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്നതായിട്ടുള്ള മേഖലകളിൽ പതിയിരിക്കുന്ന തടസ്സങ്ങൾ ഈ തടസ്സങ്ങളൊക്കെ മാറിപ്പോകുന്നതിനും ജീവിതത്തിൽ മികച്ച വിജയം നേടുന്നതിനും വേണ്ടി ചെയ്യേണ്ടുന്ന ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഇതിനോടകം ജീവിത വിജയത്തിന് ഉതകുന്ന ധനസമ്പാദനത്തിനുതകുന്ന ഒരുപാട് കർമ്മങ്ങളെ കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു കർമ്മം കൂടി നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക അതിൽ നിന്ന് നിങ്ങൾക്ക് ഗുണം ലഭിക്കുന്നതാണ് ഇനിയും അനേകം കർമ്മങ്ങളുണ്ട് അതൊക്കെ വരുന്ന വീഡിയോകളിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എങ്കിലും മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ധനപരമായിട്ട് നമ്മൾ എപ്പോഴും രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തുകൊണ്ടെന്നാൽ ഈ സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ട് ഉഴലുന്ന എല്ലാവരുടെയും ഗ്രഹങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ രണ്ട് കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയും അവര് പുലർത്തുന്നില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ ഈ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്ന് ശ്രദ്ധിച്ചു തുടങ്ങുന്നുവോ അന്ന് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധങ്ങളും ഒക്കെ തന്നെ അകന്നു പോകുന്നത് നിങ്ങൾക്ക് തന്നെയും അറിയുവാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വസിക്കുന്ന നമ്മുടെ ഗൃഹം എപ്പോഴും ശുദ്ധമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഗൃഹത്തെ ശുദ്ധിയോടുകൂടി വെക്കുക എപ്പോഴും തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കുക അതിപ്പോ നമ്മളിപ്പോ കിടക്കുന്നത് ഒരു ഓല കെട്ടിടത്തിലാണെങ്കിൽ പോലും അതിനെ തൂത്ത് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാല് അവിടെ യാതൊരു കടവും വരില്ല അവിടേക്ക് ക്രമമായ സമ്പത്ത് ഒഴുകിയെടുക്കുന്നതാണ് ഈ വൃത്തിയും ശുദ്ധിയും നിലനിൽക്കുന്നിടത്താണ് മഹാലക്ഷ്മി വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് മഹാലക്ഷ്മി നമുക്കൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ധനത്തിന്റെ ഒഴുക്ക് നമ്മളിലേക്ക് ഉണ്ടാവുള്ളൂ ആ ഒരു ധനം നമുക്ക് കൂടുതലായിട്ട് കൈവരുള്ളൂ ഇനി ആരൊക്കെ എന്തൊക്കെ അസൂയപ്പെട്ടു കഴിഞ്ഞാലും ലക്ഷ്മി ദേവി നമുക്ക് അനുകൂല ഭാവത്തിൽ ഉണ്ട് എങ്കിൽ ആ ഒരു ധനം നമ്മെ തേടി വരുന്നതാണ് ഇനി നമ്മുടെ സമ്പത്തൊക്കെ കണ്ടിട്ട് ആരെങ്കിലും അസൂയയോടുകൂടി എന്തെങ്കിലുമൊക്കെ പറയുകയാണ് അല്ലെങ്കിൽ മനസ്സിൽ തന്നെയും ഒരു അസൂയ വയ്ക്കാണ് എങ്കിൽ അവരിൽ നിന്ന് ആ ഒരു ലക്ഷ്മി ദേവി വിട്ടകന്നു പോകും എന്നുള്ളതാണ് അതുകൊണ്ട് മറ്റ് സമ്പന്നരെയൊക്കെ കണ്ടിട്ട് മറ്റുള്ളവരുടെ ധനം കണ്ടിട്ട് അവർ കാണിക്കുന്ന ആർഭാടവും ആഡംബരവും കണ്ടിട്ട് നമ്മുടെ മനസ്സ് വേദനിക്കാനോ അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുവാനോ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത് അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലക്ഷ്മി ദേവി നമ്മിൽ പിന്നീട് ഉണ്ടാകില്ല മൂദേവിയായിരിക്കും അങ്ങനെയുള്ളവരിൽ അധിവസിക്കാൻ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഇങ്ങനെ നമ്മുടെ ഗൃഹം വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ലക്ഷ്മി ദേവി നമുക്കിപ്പം സ്ഥിരമായി വാസം ചെയ്യുകയും ഇതിലൂടെ ആ ഒരു ധന പുരോഗതി ക്രമേണ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും ഇതിലൂടെ നിങ്ങളിപ്പോ വലിയ കടക്കിണിയിലൊക്കെ അകപ്പെട്ടിരിക്കുകയാണ് തലയ്ക്കും ചെയ്ത കടമൊന്ന് പെരുകിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മനസ്സിനെ ആദ്യമേ ഒന്ന് ശാന്തപ്പെടുത്തുക ശേഷം നിങ്ങളുടെ ഗൃഹമൊക്കെ ഇങ്ങനെ ശുദ്ധമാക്കി വെക്കുക ക്രമേണ നിങ്ങളുടെ ആ ഒരു കടവും ബാധ്യതകളും എല്ലാം അത്ഭുതകരമായിട്ട് വീടിപ്പോകുന്നതാണ് അതിനുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് പല പല ജോലികളായിട്ടും സഹായങ്ങളൊക്കെ ആയിട്ടും വരുന്നതാണ് ഇനി ആ ഒരു രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായിട്ടുള്ള ഒരുപാട് വസ്തുക്കളുണ്ട് ആ വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഇത്തരത്തിലുള്ള കർമ്മങ്ങളും ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള മാന്ത്രിക കർമ്മങ്ങളിലൂടെ ആ ഒരു ലക്ഷ്മി ദേവിയെ നമ്മൾ സംപ്രീതയാക്കുമെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ധനം വരുന്നതാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കർമ്മം മാത്രമല്ല നമ്മുടെ ചാനൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സമ്പത്ത് അധികരിക്കുന്നതിന് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആ ഒരു വീഡിയോ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാകും ഇനിയിപ്പോ അത്തരത്തിൽ സമ്പത്ത് വർദ്ധിക്കുന്നതിന് വേണ്ടുന്ന മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിനോടൊപ്പം ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതുകൂടി ചെയ്യാം ഒരു പ്രശ്നവുമില്ല അപ്പൊ ഇങ്ങനെ ആ ഒരു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മിലേക്ക് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നിവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് ആണ് ഗ്രാമ്പു ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് വശ്യപ്രയോഗങ്ങൾ ഒരുപാട് കർമ്മങ്ങൾ നമ്മുടെ ചാനലിൽ നൽകിയിട്ടുണ്ട് ഇപ്പൊ ഇതിനോടകം അത്തരം കർമ്മങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേർക്ക് അതിന്റെ ആ ഒരു ഗുണാനുഭവം ലഭിച്ചിട്ടുള്ളതായിട്ട് കമന്റുകളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇപ്പോഴും ഉണ്ട് ഈ ഗ്രാമ്പുവിന് ധനത്തെ ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ സുഗന്ധ ദ്രവ്യങ്ങളിലും ഒരു സുഗന്ധിപ്രിയയായിട്ടുള്ള മഹാലക്ഷ്മിയുടെ ചൈതന്യം ഉണ്ട് എന്നതാണ് അപ്പൊ അത്തരത്തിലുള്ള ഈ ഒരു ഗ്രാമ്പുവിലും ആ ഒരു ലക്ഷ്മി ദേവിയുടെ ചൈതന്യം കുടിയിരിപ്പുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിനാൽ തന്നെ ഈ ഒരു ഗ്രാമ്പവിന് അവർ ധനത്തെ ആകർഷിക്കാനുള്ള വശ്യം ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ് ഗ്രാമ്പും നമ്മൾ ഏതൊരു മേഖലയിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെയൊക്കെ നമുക്ക് വിജയവും മംഗളവും വർദ്ധിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ആ ഒരു ധനവരവിന് വേണ്ടിയിട്ടാണ് നമുക്ക് മെച്ചമായ ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുമല്ലെങ്കിൽ നമ്മുടെ കർമ്മ മേഖലയിൽ പതിയിരിക്കുന്ന തടസ്സങ്ങൾ ഒഴിഞ്ഞുപോയി നമുക്ക് ഒരു വിജയം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് കാര്യത്തിനും ഈ ഒരു കർമ്മം നിങ്ങൾ അനുഷ്ഠിച്ചോളൂ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നതാണ് ഈ ഗ്രാമ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആകർഷണം എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു ദേവതയെ ഉപാസിക്കുകയാണ് അല്ലെങ്കിൽ ഒരു മന്ത്രം ജപിക്കുകയാണ് ഒരു ഗ്രാമ്പു നമ്മുടെ കടവായിലിട്ട് അത് കടിച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു മന്ത്രം മന്നം ചെയ്യാണ് അല്ലെങ്കിൽ ആ മന്ത്രം നമ്മൾ സാധകം ചെയ്യുകയാണ് അല്ലെങ്കിൽ ജപം ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു ദേവൻ വളരെ പെട്ടെന്ന് നമ്മൾ പ്രീതിപ്പെടും എന്നുള്ളതാണ് ആ ഒരു ദേവത നമുക്ക് വശമാകുമെന്നതാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്ത് ആ ഒരു മന്ത്രം ജപിച്ചാൽ ആ ഒരു മന്ത്രദേവത നമ്മിലേക്ക് ആകർഷിക്കപ്പെടും അതും വളരെ വേഗത്തിൽ ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പണം സൂക്ഷിക്കുന്നിടത്ത് കുറച്ച് ഗ്രാമ്പ് കൂടി സൂക്ഷിക്കുകയാണെങ്കിൽ അവിടേക്ക് ആ ഒരു പണത്തിന് നിലയ്ക്കാത്ത ഒഴുക്കുണ്ടാകും നിർച്ചിലവുകൾ പാടെ പിടിച്ചു കെട്ടിയതുപോലെ നിൽക്കുന്നതാണ് ഇനിയിപ്പോൾ സ്വർണമൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു പെട്ടി ആ മാടപ്പെട്ടി നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ അതിലും കുറച്ച് ഗ്രാമ്പ് നിങ്ങൾ വെച്ചോളൂ ആ സ്വർണ്ണത്തെ അതിലേക്ക് കൂടുതലായിട്ട് അത് ആകർഷിക്കും ആ സ്വർണം വാങ്ങുന്നതിനുള്ള ധനം കൂടുതലായിട്ട് നിങ്ങളിൽ കൈവരികയും ഇനി അതല്ല എങ്കിൽ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ആ ഒരു സ്വർണം നിങ്ങളിലേക്ക് കൈവരുന്നതിന് കാരണമായി തീരുവത് മാത്രമല്ല കേട്ടോ നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ സ്വർണ്ണാഭരണങ്ങൾ ഒരിക്കലും അന്യാധീനപ്പെട്ടു പോകില്ല പണയത്തിൽ പോവുകയോ ലേലത്തിൽ പോവുകയോ ഒന്നും ചെയ്യലത് അതേക്കാലവും നമ്മൾ തന്നെ നിലനിൽക്കുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ അലമാരയിൽ അതുമല്ലെങ്കിൽ ആ ഒരു ഷെൽഫിൽ വസ്ത്രങ്ങൾക്കൊപ്പം നിങ്ങൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വസ്ത്രങ്ങൾ നിങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നതാണ് വസ്ത്ര ലാഭം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതായത് വസ്ത്രങ്ങളൊക്കെ വാങ്ങാനുള്ള ആ ഒരു സാമ്പത്തിക ശേഷി അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നിങ്ങളിൽ കൈവരുന്നതാണ് അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഈ ഒരു കർമ്മത്തിൽ മുഖ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഗ്രാമ്പുവാണ് ഗ്രാമ്പു മാത്രമല്ല ഗ്രാമ്പുവിനോടൊപ്പം നമുക്ക് കർപ്പൂരവും ആവശ്യമാണ് കർപ്പൂരം എന്ന് പറയുമ്പോൾ പച്ച കർപ്പൂരം അല്ല നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു കർപ്പൂരം നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുവാൻ ആവശ്യമാണ് പത്ത് രൂപയൊക്കെ കൊടുക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് കർപ്പൂരം ഒരു കവർ കടയിൽ നിന്നും മേടിക്കാൻ കിട്ടുന്നതാണ് വലിയ വിലയെന്നുള്ളതല്ല ഈ കർപ്പൂരം എന്ന് പറയുന്നതും ആ ഒരു ലക്ഷ്മി കടാക്ഷമുള്ള വസ്തുവാണ് ഇതിനോടകം കർപ്പൂരത്തെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പച്ച കർപ്പൂരത്തെ കുറിച്ച് ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ കാണുക ഈ കർപ്പൂരം എന്ന് പറയുന്നത് അവർ ലക്ഷ്മി ചൈതന്യം ഉള്ളതാണ് മാത്രമല്ല സർവ്വദേവത ആരാധനയിൽ നമുക്ക് കർപ്പൂരം ഉപയോഗിക്കാവുന്നതാണ് ആ ദേവതകളുടെ ഐശ്വര്യം നമുക്ക് അതിലൂടെ സിദ്ധിക്കുന്നതുമാണ് പ്രഭാതത്തിലും സായാഹ്നത്തിലും ഈ ഒരു കർപ്പൂരം ആരതി കൊടുത്തുകൊണ്ട് നമ്മൾ പൂജിക്കുകയാണ് ഭഗവാനെ വഴിവിടുകയാണ് ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ പ്രാർത്ഥനകൾ വേഗം ഫലിക്കും നമ്മുടെ ഗൃഹത്തിലുള്ള സകല നെഗറ്റീവ് എനർജിയും ഒഴിഞ്ഞു പോകും സർവ്വൈശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകും അപ്പൊ നമ്മൾ ഈ കർപ്പൂരവും ഗ്രാമ്പും ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് പോകുമ്പോൾ പതിനൊന്ന് ദിവസം ചേർത്തുകൊണ്ട് ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യണം ഈ പതിനൊന്ന് ദിവസത്തിനിടയിൽ ഒരു ദിവസം പോലും ഇത് മുടങ്ങി പോകാൻ പാടില്ല ഈ പതിനൊന്ന് ദിവസത്തേക്കും പതിനൊന്ന് കവർ കർപ്പൂരം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട ഒറ്റ കവർ കർപ്പൂരം മതി ഒരു പത്തിരുപത് കർപ്പൂര കട്ടകളൊക്കെ തന്നെ നമുക്ക് ഒരു കവർ കർപ്പൂരത്തിൽ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു കർമ്മത്തിന് വിഘ്നം വരാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ സ്ത്രീകൾ അവരുടെ അശുദ്ധി കാലയളവ് നോക്കി വേണം ഈ ഒരു പതിനൊന്ന് ദിവസം തിരഞ്ഞെടുക്കുവാനാണ് ഈ ഒരു കർമ്മം ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ലഭിക്കുന്നതാണ് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് ഒരു തൊഴിൽ വളരെ പെട്ടെന്ന് ശരിയാവുക അത്യധികം സാമ്പത്തിക സ്ഥിതി നിങ്ങളിലേക്ക് കൈവരിക കടങ്ങൾ വീടിപ്പോവുക നിങ്ങളുടെ കർമ്മ മേഖല ഏതായിരുന്നാലും ആ കർമ്മ മേഖലയിൽ പതിയിരിക്കുന്ന തടസ്സങ്ങളെല്ലാം അകന്നുപോയി നിങ്ങൾക്കൊരു സുഗമമായ പാതയിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് അപ്പം എന്താണ് ഈ കർമ്മം എന്ന് പറയുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഈ ഒരു കർമ്മം എപ്പോഴാണ് ചെയ്യേണ്ടത് അത് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപാണ് ചെയ്യേണ്ടത് നമ്മുടെ ബെഡ്റൂമിൽ നമുക്ക് ചെയ്യാവുന്നതാണ് പൂജാമുറി പൂജാമുറിയൊന്നും ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ആവശ്യമില്ല നമ്മൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഗൃഹത്തിൻ്റെ ഒരു കോർണറിൽ വെച്ചിട്ട് ഈ ഒരു കർമ്മം ചെയ്തിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാവുന്നതാണ് കർമ്മം വളരെ ലളിതമാണ് ഒരു ചെറിയ മൺപാത്രമോ അല്ലെങ്കിൽ ചെറിയൊരു മൺവിളക്കോ എടുത്തതിന് ശേഷം അതിലേക്ക് മൂന്ന് ഗ്രാമ്പോ ഇടുക ഒരു കർപ്പൂരം ഒന്നോ രണ്ടോ കർപ്പൂരം നിങ്ങൾക്ക് എത്ര കർപ്പൂരം ഇടാൻ സാധിക്കുമോ അത്രയും കർപ്പൂരം ഇടാം ഈ ഒരു കർപ്പൂരം അതിലേക്ക് നിക്ഷേപിച്ചതിനു ശേഷം ആ ഒരു കർപ്പൂരത്തിലേക്ക് നിങ്ങൾ തീ ജ്വലിപ്പിക്കുക ഈ കർപ്പൂരത്തോടൊപ്പം നമ്മൾ നിക്ഷേപിച്ച മൂന്ന് ഗ്രാമ്പവും കത്തി ജ്വലിക്കുവാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതിൽ തീ പിടിക്കാനാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ഗന്ധമുണ്ടല്ലോ നമ്മുടെ ഗൃഹത്തിൽ പതിയിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ പുറത്തു ചാടിക്കും എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന തുരങ്കം വയ്ക്കുന്ന ആ നെഗറ്റീവ് ഊർജങ്ങളെ ഈ ഒരു ഗന്ധം പുറത്തു ചാടിക്കുകയും ലക്ഷ്മി കടാക്ഷം ലക്ഷ്മി ചൈതന്യം ആ ഒരു ഗൃഹത്തിൽ നിറയുന്നതിനും ഈ ഒരു ലളിതമായ കർമ്മം നമ്മെ സഹായിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത് പതിനൊന്ന് ദിവസം മുടങ്ങാതെ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ചെയ്യുന്നതിലൂടെ ആ ഒരു ധനവും സമ്പത്തും നമ്മളിലേക്ക് ഒഴുകിവരും നമ്മുടെ കർമ്മ മേഖലയിൽ അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ പതിയിരിക്കുന്ന തടസ്സങ്ങൾ അത്ഭുതകരമാം വിധം അത് തട്ടി മാറി പോകുന്നതാണ് എത്ര ദാരിദ്ര്യാവസ്ഥയിലാണ് നിങ്ങൾ നിങ്ങളുള്ളതെങ്കിലും പതിനൊന്ന് ദിവസം നിങ്ങൾ ഇത് ചെയ്ത് പൂർത്തീകരിക്കുമെങ്കിൽ അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇത് ഉറപ്പായ കാര്യമാണ് ഇനി നമ്മൾ ഇങ്ങനെ ആ ഒരു മൺചട്ടിയിലേക്ക് അല്ലെങ്കിൽ ഒരു മൺവിളക്ക് അല്ലെങ്കിൽ പാത്രം ഏതായിരുന്നാലും അതിലേക്ക് ആ ഒരു ഗ്രാമ്പോ അതുപോലെ തന്നെ കർപ്പൂരം ഇത് വെക്കുമ്പോ നമ്മുടെ ശിരസിൽ മൂന്ന് വട്ടം ഒഴിഞ്ഞതിന് ശേഷം വേണം ഇത് വെക്കുവാനാ ഇത് ഒഴിയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവതാം ദേശദേവത കുടുംബദേവത ഈ ദേവതമാരെയല്ല വിഘ്നേശ്വരൻ ഇവരെ മുഴുവൻ വിളിച്ച് അവരുടെ അനുവാദത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് കൂടുതൽ ധനസമ്പത്ത് നേടുന്നതിനും നിങ്ങൾക്ക് കൂടുതൽ സമ്പത്ത് ഉണ്ടാകുന്നതിനും നിങ്ങളുടെ രോഗദുരിതങ്ങൾ പൂർണ്ണമായി അകന്നൊഴിഞ്ഞു മാറി വരാനിരിക്കുന്ന എല്ലാ മംഗളകരമായ കാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും ഈശ്വരനോട് ആ വരം അഭ്യർത്ഥിച്ചുകൊണ്ട് വേണം ആ ഒരു പ്രാർത്ഥനയോടുകൂടി വേണം നിങ്ങൾ ഈ ഒരു ഗ്രാമ്പൂവും കർപ്പൂരവും ആ ഒരു പാത്രത്തിലിട്ട് കൊളുത്തുവാന് ഇത്രയും ചെയ്തു നോക്കൂ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ശുഭകരമായ വാർത്തകൾ തേടിവരും നിങ്ങൾക്ക് തന്നെയും അറിയുവാൻ സാധിക്കും എൻ്റെ ജീവിതത്തിൽ പുരോഗതി വരുന്നുണ്ട് ഇതുവരെ സഞ്ചരിച്ചതിൽ നിന്ന് മാറി ഒരു സന്തോഷം എനിക്ക് കൂടുതലായി കൈവരുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം